ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പി എസ് സി വിഒ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ്. ഇനി വരുന്ന മെയിൻസ് പരീക്ഷയ്ക്കായാലും പ്രിലിംസ് പരീക്ഷയ്ക്കായാലും ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഇതുവരെയും എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ഒന്നും വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ, എസ് സി ആർ ടി പഠിച്ചിട്ടില്ല എങ്കിൽ, വീഡിയോ ക്ലാസ്, പി ഡി എഫ് നോട്ട്, മോക്ക് ടെസ്റ്റുകൾ, ഓരോ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ദെൻ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. 6 മാസത്തെ വാലിഡിറ്റിയും ഉണ്ട്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ്? അപ്പോൾ അല്പമെങ്കിലും ജ്ഞാനമുള്ളവർക്ക് അറിയാം, നെഫ്രോൺ എന്നത് വൃക്കയാണ്, വൃക്കയാണ്. അപ്പോൾ വൃക്കയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രോഗമാണ് ഏത്? നെഫ്രൈറ്റിസ്. ഇനി ഇത് സിറോസിസ് ആയിരുന്നെങ്കിലോ? സിറോസിസ് എന്നാൽ കരളിനുണ്ടാകുന്ന ജീർണനമാണ് സിറോസിസ് എന്ന അസുഖം. അപ്പോൾ സിറോസിസ് ബാധിക്കുന്നത് കരളിനെയാണ്. ഇനി മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ അത് മസ്തിഷ്ക ജ്വരമാണ്, അത് മസ്തിഷ്കത്തിനെയാണ് ബാധിക്കുന്നത്. ഹൃദയത്തിനാണെങ്കിലോ? ഹൃദയത്തിന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും, ഹൃദയാഘാതമാണ് ഉണ്ടാകുന്നത്, ഹൃദയത്തിനെ ബാധിക്കുന്ന അസുഖമായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഈ അപ്പോൾ പിത്തരസം ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഈ തെറ്റാണോ ശരിയാണോ, തെറ്റാതെന്ന് ചോദിക്കാം, ശരിയായതെന്ന് ചോദിക്കാം, അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തുമ്പോൾ മറന്നുപോകും. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അപ്പം ഏതാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന? പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല എന്നത് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരല്ല, വൃക്കയല്ല, പകരം കരളാണ്. അപ്പൊ അത് തെറ്റാണ്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു, അതും എന്താണ്? തെറ്റാണ്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു, അത് ശരിയാണ്. കാരണം രക്തത്തിൽ കലരുന്ന വിഷപദാർത്ഥങ്ങൾ, ആൽക്കഹോൾ തുടങ്ങിയവയെ വിഘടിപ്പിക്കുകയും നിർവീര്യമാക്കുകയൊക്കെ ചെയ്യുന്നത് കരളിൽ വെച്ചാണ്. അപ്പോൾ ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നതും പിത്തരസമാണ്. അപ്പോൾ ഇവിടെ 1, 2, 4 ശരിയാണ്. ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് 1, 4 1, 3 ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥ, വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രണ്ട് അസുഖങ്ങളാണ് നിശാന്തതയും സീറോഫ്താൽമിയയും. ഇതിനകത്ത് കോർണിയ അദാര്യമാകുന്ന അസുഖം ഏതാണ്? അത് സീറോഫ്താൽമിയാണ്. മറക്കരുത്, സീറോഫ്താൽമിയാണ്. വിറ്റാമിൻ എ നിശാന്തതയാണ് ഏത്? വിറ്റാമിൻ എയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു രോഗം. കണ്ണിൽ മർദ്ദം കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്ലൂക്കോമ. ഓക്കെ, ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക ശിശുദിനത്തിനെന്നാണ്, ദേശീയ ശിശുദിനത്തിനെന്നാണ് എന്ന് ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, നവംബർ 14. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏതൊക്കെ? 1 പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ, തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ, അത് തെറ്റാണ്. ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ, അതും തെറ്റാണ്. അപ്പോ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? പൈനിയൽ ഗ്രന്ഥി ശരിയാണ്. അഡ്രിനാൽ ഗ്രന്ഥിക്ക് കോർട്ടിസോൾ ആണ്, അതും ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്നത് 1, 4 ആണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, എലിപ്പനിക്ക് കാരണമായ രോഗമാണ് ഏത്? ഏതാണ്? എലിപ്പനി ഒരു സൂണോട്ടിക് ഡിസീസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മൃഗജന്യം, മൃഗത്തിൽ നിന്നും പകരുന്ന രോഗമാണ് എലിപ്പനി. അപ്പൊ എലിപ്പനി ഒരു രോഗമാണ് ആയത് ഓപ്ഷൻ ബി ആണ്, ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമായ രോഗമാണ്. അടുത്ത ചോദ്യം, കാർസാപ്പ് കേരള ആന്റി മൈക്രോബൽ ബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ്? എന്നാണ് സമർപ്പിക്കപ്പെട്ടത്? സമർപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആണ്, 2018 ഒക്ടോബറിലാണ്. 2018 ഒക്ടോബറിലാണ് കാർസാപ്പ് എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 2022 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ
ഓപ്ഷൻ എ ആണ് സ്വീഡൻ ആണ്. ഏതാണ് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥ്യം വഹിച്ചത്? സ്വീഡൻ ആണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയെന്ന് നമ്മൾ നോക്കണം. നമുക്ക് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ശരിയാണ്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, ഒരു മണ്ണ് മാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത്? ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. കാരണം നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ബോൾ നിയമം ഒരിക്കലും വരത്തില്ല. ബോൾ നിയമത്തിലാണെങ്കിൽ അത് പ്രഷറും ഓളിയോയും തമ്മിലുള്ള ബന്ധം പറയുന്നതാണ്. പാസ്കൽ നിയമം വരത്തില്ല, അത് ടെമ്പറേച്ചറും തമ്മിൽ പറയുന്നതാണ്. ചാൾസ് നിയമവും വരത്തില്ല, പാസ്കൽ നിയമവും വരത്തില്ല. അപ്പൊ അവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ബെർണൌലി നിയമമാണ്. ഏതാണ്? ബെർണൌലി നിയമം. അടുത്തത്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാവും? അപ്പൊ ഈ ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ക്ലാസ് ചെയ്യാം. കാരണം ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. കാരണം ഇപ്പൊ ആവർത്തിച്ചിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ്, 4 മടങ്ങാവും. അപ്പൊ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങാകും. മനുഷ്യനെ സ്പേസിൽ എത്തിക്കുന്നതിനുള്ള ISRO പദ്ധതിയുടെ പേര് ഏതാണ്? സ്പേസിൽ എത്തിക്കാനുള്ളത് ഓപ്ഷൻ എ ആണ്, ഗഗൻയാൻ ആണ്. ഏതാണ്? ഗഗൻയാൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അസ്തിത്വത്തെ കുറിച്ച് പറഞ്ഞത് ഏത് ശാസ്ത്രജ്ഞനാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്. ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ചോദ്യം, ലിഥിയം തന്നിട്ടുണ്ട്. ലിഥിയത്തിന്റെ 3, 4 ആറ്റത്തിന്റെ മൗലിക കണങ്ങളുടെ എണ്ണം എത്ര? താഴെ കൊടുത്തിരിക്കുന്നത് അറ്റോമിക നമ്പർ ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നത് അറ്റോമിക മാസ് ആണ്. അപ്പൊ അറ്റോമിക നമ്പർ ആണ് ഈക്വൽ ആണ് ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോൺ 3, പ്രോട്ടോൺ 3. അടുത്തത്, ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി മാസ് നമ്പറിൽ നിന്നും ഇലക്ട്രോണിന്റെ എണ്ണം കുറയ്ക്കണം. അപ്പൊ മാസ് നമ്പർ എന്ന് പറയുന്ന 7, 7 എന്ന് ഇലക്ട്രോണിന്റെ എണ്ണം കുറയ്ക്കുമ്പോൾ 4. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഡി ആണ് ആൻസർ. അടുത്തത്, പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുംതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. കാരണം അറ്റോമിക നമ്പർ കൂടുന്നു, അതുകൊണ്ട് തന്നെ വലിപ്പം കൂടുന്നു. അപ്പൊ അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. അത് ശരിയാണോ? അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലെ. ലോഹ സ്വഭാവത്തിന് മാറ്റമില്ല, കുറയുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം. ശരി. അടുത്ത ചോദ്യം, അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? തന്നിട്ടുള്ളതിൽ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ്, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെ അയിരാണ്. കലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണ്. അടുത്തത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാംഗ്ലൂർ ആണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുംതോറും എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുംതോറും എന്ത് സംഭവിക്കും? മുകളിലേക്ക് വരുംതോറും മർദ്ദം കുറയോ കൂടോ? എന്ത് സംഭവിക്കും? മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. ബോയിൽസ് ലായാണ് അത്. മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം എന്ത് സംഭവിക്കും? കൂടുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള സയൻസ് ചോദ്യങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് പഠിക്കുക, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട് പഠിക്കുക. മറക്കരുത് ഗുരുത്വാകർഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പഠിക്കാനായിട്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. മറക്കണ്ട SERT ക്വസ്റ്റ്യൻ്റെ ഫാക്ട് ഫയൽ വാങ്ങാനായിട്ട്.